Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillah wassalatu wassalamu ala ashrafi rasulillah wa ala alihi wa sahbihi al-faizina biridhullah amma ba'd. Assalatu wassalamu alaika ya sayyidana ya rasulullah sallallahu alaihi wasallam يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعطنا انظرنا أدركنا فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ارحم الراحم يا الملك الجبار يا الله من فضل كنت رحمه للعالمين اشرف الخلق وباب سيدنا محمد الرسول الله صلى الله عليه وسلم തങ്ങളെ ശറഫുണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെക്കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്‌ലിസ് ഇവിടെ സംഘടിപ്പിച്ച ഈ നാട്ടിലെ അഹൽ സുന്നയുടെ സംഘാടകർ ഇതിനോട് സഹായിച്ചവർ സഹകരിച്ചവർ ഇതിൻ്റെ വളണ്ടിയർമാരടക്കം ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ ഇവിടെ കൂടിയ സഹോദര സഹോദരിമാർ ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടൊപ്പമുള്ളവർ ബായാർ സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹൽ സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരക മഹാമാരി കൊറോണ ഉൾപ്പെടെ ക്യാൻസർ ഉൾപ്പെടെ ആര് ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ശിഫ നൽകണം റഹ്മാനെ, കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാനെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണ അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. ആര് ഈ എടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബർ സന്തോഷത്തിലാക്കണ അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ബഹുമാനമുള്ള പണ്ഡിതന്മാർ, മാന്യ സഹോദര സഹോദരിമാർ, വളരെ ശ്രേഷ്ഠമായ ശഅബാൻ മാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയിൽ ഈ പള്ളിയുടെ പരിസരത്ത് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും അസുഖങ്ങളുൾപ്പെടെ ദുനിയാവിൻ്റെ ആഹ്റത്തിൻ്റെ സലാമത്ത് ഉദ്ദേശിച്ചുകൊണ്ട്
അള്ളാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യാൻ വേണ്ടിയാണ് ഈ ആത്മീയ മജ്ലിസിൽ നാം ഇവിടെ സമ്മേളിച്ചത്. അള്ളാഹു കബൂലാക്കി തരട്ടെ. പ്രിയപ്പെട്ട ജബ്ബാർ സഖാഫിയുടെ സാരസമ്പൂർണമായ പ്രഭാഷണം ഇവിടെ നടന്നു കഴിഞ്ഞു. മറ്റ് ഈ നാട്ടിലെ ഉസ്താദുമാരും വേണ്ടപ്പെട്ട ആളുകളെല്ലാം ഇവിടെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ഞങ്ങൾ അശ്അരിയ ബഹുമാനപ്പെട്ട സുരുവൈൽ ഉസ്താദിൻ്റെ സ്ഥാപനത്തിലേക്ക് ഇന്ന് ഡേറ്റ് കൊടുത്തതാണ്. അവിടെ ഏകദേശം ഒരു 9:30 മണിയാകുമ്പോഴേക്ക് എത്തണം. അതിനിടയിലാണ് നമ്മുടെ ദുബൈയിലെ സാലത്തൂർ അബ്ദുൽ ഖാദിർ ഇങ്ങനെ പജീറിൽ ഒരു പരിപാടിക്ക് ഡേറ്റ് വേണം എന്ന് പറഞ്ഞ് ഇവിടെയുള്ള സംഘാടകർ ബായാറിൽ വരികയും അങ്ങനെ ഇന്നത്തേക്ക് ദിവസം കാണുകയും വളരെ ഭംഗിയായി നമുക്ക് ഈ മജ്ലിസിൽ സംഗമിക്കാൻ കഴിയുകയും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു നമ്മുടെ എല്ലാ സ്നേഹബന്ധങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിൽ സമ്മേളിക്കാൻ അള്ളാഹു കാരണമാക്കി കബൂലാക്കി തരട്ടെ. വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അർഹിക്കുന്ന രൂപേണ റമദാനെ ആദരിക്കാനും സ്വീകരിക്കാനും നമുക്ക് പറ്റണം. അതിന് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കണം. ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങളൊക്കെ കരഞ്ഞു പറഞ്ഞ് റബ്ബിലേക്ക് മാപ്പപേക്ഷിക്കണം. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബനാൽ അഷ്ഖനാൽ നമ്മുടെ കൽബ് നിറയ്ക്കണം. അതിനുള്ള വഴി എന്താണെന്ന് നാം അറിയണം. മഹാന്മാർ നമുക്ക് കൈമാറിയ സന്ദേശങ്ങൾ നാം ഉൾക്കൊള്ളണം. പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ൽ സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ അടിയുറച്ചു നിൽക്കണം. ആ നിലക്ക് ജീവിക്കാൻ നമുക്ക് പറ്റണം. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ മഹാന്മാർ നമുക്ക് നൽകിയ സന്ദേശം എന്താണ്? അത് മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക. ആ ഹബ്ബനാൽ അഷ്ഖനാൽ നമ്മുടെ കൽബ് നിറയുക. ആ ഹബ്ബ് അഷ്ഖ് കൊണ്ട് നമ്മുടെ കൽബ് ഊട്ടിയുറപ്പിക്കുക. അതിനുള്ള വഴി എന്താണ്? ധാരാളം തങ്ങളെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ആജ്ഞയുള്ള അഹ്സാബ് സൂറത്തിലെ ആയത്ത് അവതരിച്ച മാസമല്ലയോ ശഅബാൻ? ദുആക്ക് ഇജാബത്തുള്ള മാസമാണ്. തങ്ങൾ ബറക്കത്തുകൊണ്ട് ദുആ ചെയ്ത മാസമാണ്. പരിശുദ്ധ ലൈഫി ലൈലത്തി മുബാറക്ക എന്ന് ഖുർആൻ പറഞ്ഞ ബറാത്തിന് ഉൾപ്പെട്ട മാസമാണ് ശഅബാൻ. വിശുദ്ധ റമദാനിലേക്ക് ചെന്നെത്തുന്ന ശ്രേഷ്ഠ മാസമാണല്ലോ ശഅബാൻ. ആ ശഅബാനിൽ തങ്ങളുടെ വലിയ ഉപദേശം പറയുകയാണ്. അവിടുന്ന് നമ്മോട് പറയാണ്, അക്സിറു മിനസ്സലാത്തി അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് പറഞ്ഞോ. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തു വിടുന്നു. പരമാവധി സദഖ ആ ബക്കറ്റിലിട്ട് കൊടുക്കുക. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആ സ്വലാത്ത് ദുനിയാവിലെ ആഖിറത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്. ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറാ. ദുനിയാവിലെ ആഖിറത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നിങ്ങൾക്ക് സ്വലാത്ത് മതിയല്ലോ.
ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരേ ഒരു വിഷയം, അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളല്ലയോ. അതുകൊണ്ട് ധാരാളം സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ ഈമാന് പവർ കൂട്ടി, തഖ്വക്ക് പവർ കൂട്ടി, വറഅന് പവർ കൂട്ടി, ഇഖ്ലാസിന് പവർ കൂട്ടി, ചെറിയ കാല ആയുസ് റബ്ബിൻ്റെ പൊരുത്തത്തിലായി ചെലവഴിക്കണേ. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കണേ. അവിടെ നിന്ന് നമ്മോട് പറയാണ്, മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസോനി ഫഖദ് അബാ. ആര് തങ്ങൾക്ക് വഴിപ്പെടുന്നോ അവര് സ്വർഗത്തിലാണ്, അതിനെതിരെ ആര് ജീവിക്കുന്നോ അവർ വലങ്ങിയ കക്ഷികളാണ്, അവർ സ്വർഗത്തിലേക്കില്ല. അപ്പൊ തങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാൻ പറ്റണം. അള്ളാഹുക്ക് വഴിപ്പെടുന്ന ആള്, അള്ളാഹുവിന് അനുസരിക്കുന്ന ആള്, അതാണ് മുസ്ലിം. മുസ്ലിം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ, അള്ളാഹിനനുസരിക്കുന്ന ആള്, അള്ളാഹുക്ക് വഴിപ്പെടുന്ന ആള്. അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റണം. നാവിനെ സൂക്ഷിക്കണം, സ്വകാര്യ അവയവം സൂക്ഷിക്കണം, നമ്മുടെ അഅളാകൾ അവയവങ്ങൾ മുഴുവനും സൂക്ഷിക്കണം. അല്ലാഹു പൊരുത്തപ്പെട്ട പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ഖൈറാത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് തിന്മകളോട് വലിയ അകൽച്ച ഉണ്ടാക്കുക. അത് തങ്ങളുടെ മഹബത്ത് വർദ്ധിച്ചാൽ നമ്മിൽ ഉണ്ടാകുന്ന കാര്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കൂടുതലായിട്ടൊന്നും പറയാതെ വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ റമദാൻ അർഹിക്കുന്ന രൂപേണ സ്വീകരിക്കുകയും അതിനെ വരവേൽക്കുകയും പരിശുദ്ധ റമദാനിൽ ഇബാദത്തുകളിൽ മുഴുകി, ഇബാദത്തുകളിൽ ഖൈറാത്തുകളിൽ മുഴുകിയിട്ട് ഇഹ്തികാഫ് ഉൾപ്പെടെ, ജമാഅത്ത് നിസ്കാരങ്ങൾ ഉൾപ്പെടെ, റവാത്തിബ് ദുഹാ, തഹജ്ജ് നിസ്കാര, സുന്നത്ത് നിസ്കാരങ്ങൾ ഉൾപ്പെടെ ഖുർആൻ അവതരിച്ച പരിശുദ്ധ റമദാനിൽ ഖത്മുകൾ തീർക്കാൻ നമുക്ക് കഴിയണം സഹോദരിമാരെ, ഉമ്മമാരെ. അങ്ങനെ ആ റമദാൻ നമുക്ക് അനുകൂലമായി ആഖിറത്തിൽ സാക്ഷി നിൽക്കുന്ന നിലക്ക് നമുക്ക് റമദാനെ ഏറ്റെടുക്കാൻ പറ്റണം. അതിനുവേണ്ടിയാണ് റജബിൻ്റെ മാസപ്പിറവി കണ്ടത് മുതൽ നമുക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ദുആകളിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഅനാ റമദാൻ. റമദാനിലെത്തിയിട്ട് റമദാൻ അനുകൂലമായി സാക്ഷ്യപ്പെടുന്ന നിലക്ക് കഴിഞ്ഞു പോകണം. റമദാൻ ഒരാൾക്ക് കിട്ടി, ആ റമദാൻ അർഹിക്കുന്ന രൂപേണ അതിനെ സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല, റമദാനോട് അനാദരവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നമ്മുടെ ഈമാന് കോട്ടം തട്ടിപ്പോകും, നമ്മുടെ ആഖിറം നഷ്ടമായി പോകും. മഅദല്ലാ, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇവിടെ സംഘാടകർ പറഞ്ഞതുപോലെ നല്ലൊരു പള്ളി, നല്ലൊരു പള്ളി, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷറഫുൽ അലമ ഉസ്താദ് അവർകൾ ഇവിടെ നല്ലൊരു പള്ളി ഈ നാട്ടുകാർക്ക് നിർമ്മിച്ചു നൽകി. ഈ ചെറിയ ഷെഡാണ് ഇവിടെ ഒരു മദ്രസയായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നല്ല ഒരു മദ്രസ ഇവിടെ കയറണം. അപ്പം അതിന് നിങ്ങൾ വലിയ സ്വതക്ക തരണം. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കാറിൽ നിന്ന് മുഹമ്മദ് ഹനീഫ് സാഹിബ് എന്ന് പറയുന്നൊരു വ്യക്തി ഈ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദി അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംദൻ യുവാഫി നഅമഹു വൈകാഫി മസീദ
يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الله الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعطنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد അർഹമ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ നീ കബൂലാക്കണം റഹ്മാനെ. ഈ മജ്ലിസ് കബൂലാക്കണം അല്ലാഹ്. ഈ മജ്ലിസിനോട് സഹായിച്ച സഹകരിച്ച ദ്വാരക്കാൻ ഏൽപ്പിച്ച കടപ്പെട്ട ഈ മസ്ജിദുമായി നിർമ്മിക്കാൻ പോകുന്ന മദ്രസയുമായി വലിയ വലിയ സംഖ്യകൾ ഏറ്റെടുത്ത് ഞങ്ങളോട് വാഴ്ത ചെയ്ത ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങളുടെ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങളുണ്ട്. അവർക്കും ഞങ്ങൾക്കും സകല തെറ്റുകുറ്റങ്ങളും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരക മഹാമാരി കൊറോണ ഉൾപ്പെടെ, ക്യാൻസർ ഉൾപ്പെടെ ആര് ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ശിഫ നൽകണം റഹ്മാന്. കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിലൊരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാന്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈപടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈപടിയല്ല റഹ്മാനെ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനെ. നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. സകല ശത്രുക്കളെ ഷറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാഹ്. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്കെത്തിയാൽ നിന്റെ ഖൈറായ വിഷയങ്ങളുമായി ഇടപെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ കണ്ട് തബസ്സുമിലായി കലിമ ചൊല്ലി പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാൻ വബല്ലഅനാ റമളാൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد سبحان ربك رب العزه عما يصفون وسلام على المرسلين നമ്മളെ പള്ളിക്ക് വേണ്ടി ബോക്സും എംആ മൈക്കും വേണ്ട സാധനങ്ങളൊക്കെ മജീദ് ഹാജി എന്ന് പറഞ്ഞ അവരെ കുടുംബം അവരെ ഏറ്റെടുത്തിട്ടുണ്ട് ഈ പള്ളിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി. ആ മജീദ് ഹാജി മരണപ്പെട്ടു അല്ലാഹു, ഹാജിക്ക് മാഫുറത്ത് നൽകണം അല്ലാഹ്. ഖബർ സ്വർഗമാക്കണം അല്ലാഹ്. ഖബറിൽ വിശാലത നൽകണം അല്ലാഹ്. ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. ഭക്ഷണം നൽകിയ ആൾക്കാർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും നൽകണം അല്ലാഹ്.